ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പെൻഡ് വിത്ത് മീ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡ്ലൻ പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു പുഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറയും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിംഗ് എന്നൊക്കെ, അതിതാണ് കേട്ടോ സംഭവം. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മതി. ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഇത് ചുമ്മാ പറയല്ല, എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും മനസ്സിലാവും എത്ര സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നുള്ളത്. എന്നാലും ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളമൊന്നും നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല. ഇതിങ്ങനെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് സൈഡ്സൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് ഒരു വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിടരുത്, അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ഈ ഒരു കാരമലൈസ് കരിഞ്ഞ് പോയിട്ട് ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഒട്ടും തന്നെ പഞ്ചസാര കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ അലിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒട്ടും തന്നെ മിക്സ് ചെയ്യാൻ പറ്റാതെ കട്ട പിടിച്ച് കിടക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാവും. അപ്പോൾ സാവധാനം നല്ല ക്ഷമയോടുകൂടെ ഇത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടെ നല്ല രീതിയിൽ മെൽറ്റായിട്ട് കിട്ടും. ഞാൻ ഇതിൻ്റെ മുന്നത്തെ പ്ലം കേക്കിൻ്റെ റെസിപ്പിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. സാവധാനം നമുക്കിത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കട്ടകളില്ലാതെ ആകുമ്പോൾ നമ്മളിത് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്ന പാത്രത്തിലേക്ക് ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ അത് ആ പാത്രത്തിൽ കിടന്ന് സെറ്റാവും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാനിതൊരു ചെറിയൊരു ടിഫിൻ ബോക്സിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പോർഷൻ ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി അതവിടെ മാറ്റി വെക്കാം. പിന്നെ ഇനി നമ്മൾ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 സ്ലൈസ് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ, നമുക്ക് സൈഡ്സ് ആവശ്യമില്ല. അങ്ങനെ ഒരു 6 സ്ലൈസ് ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 500 ml പാലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 3 കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസെൻസ് ചേർത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇത് ചേർക്കുക. ഇതാണ് നമ്മളുടെ ഈ ഒരു പുഡിങ്ങിനൊരു റിച്ച് ടേസ്റ്റ് വരുന്നത്. ഇല്ലെങ്കിൽ ഫ്ലേവറിനായിട്ട് ഒരു ഏലക്കായ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു ലൈറ്റ് മധുരം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പാൽപ്പൊടി ചേർക്കാം, ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് കട്ടിയാക്കി എടുക്കുകയൊന്നും വേണ്ട. നമ്മൾ ബ്രെഡ് ഇതിൽ പൊടിച്ച് ചേർത്തതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി വരും. അപ്പോൾ അത്രയും മതിയാവും. അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്കൊന്ന് എടുക്കണം. അങ്ങനെ ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മളുടെ ഈ ഒരു കാരമലൊക്കെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിതിപ്പോൾ കുറുക്കിയെടുത്തിട്ടുള്ളത്. ഇത്ര തന്നെ മതിയാവും, ഇതിലും കൂടുതലായി പോകണ്ട. ഇനി ഇത് നമുക്ക് 2 പാത്രത്തിലേക്കുമായിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിത് എടുക്കുന്ന പാത്രങ്ങൾ നമ്മൾ സ്റ്റീം ചെയ്യാനാണ് വെക്കുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങൾ എടുക്കുക. ഇത് ഓവനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ബാത്ത് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു 2 പാത്രങ്ങളൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടോ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഒട്ടും തന്നെ ആവി വെള്ളം അതിൻ്റെ ഉള്ളിൽ കടക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് അഥവാ കുക്കായില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഒരു 3 ഓൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അത് പിന്നൊരു തവണ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഓൾസ് ഇട്ട് കൊടുത്തത് കാരണം കുറച്ച് ആവി വെള്ളം ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓൾസ് ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഇനി നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അത് നമ്മൾ വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ഈ ഒരു പാത്രം കൂടെ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് 30 മിനിറ്റ് നമുക്കതൊന്ന് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇത് കുക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾസ് ഇട്ടത് കാരണം കുറച്ച് ആവി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 30 മിനിറ്റ് തന്നെ വെച്ചാൽ മതി കേട്ടോ.
അങ്ങനെ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തത് സെറ്റായിട്ട് കിട്ടി. കുറച്ച് സമയമായി, ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാൻ സൈഡ്സൊക്കെ ഒരു സ്പാച്ചിൽ വെച്ച് ഒന്ന് വെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, അതായത് തണുക്കാനായിട്ട് വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കവർ ചെയ്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഫ്രിഡ്ജിലൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇത് കണ്ടില്ലേ, ടിഫിൻ ബോക്സിൽ വെച്ചിട്ടുള്ളത് കുറച്ച് ആവിവെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ടൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് സൈഡ്സൊക്കെ വെടുത്തി മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണ് ഞാനിതിപ്പോൾ ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നല്ലപോലെ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഫ്ലിപ്പ് ചെയ്യുന്നത് എടുക്കാൻ വിട്ടുപോയി, കാരണം ഞാനൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു തിരക്കിൽ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ വിട്ടുപോയി. അപ്പോൾ ആ പുഡിങ്ങൊക്കെ സെറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പുഡിങ്ങിൽ നിന്നും, അതായത് നമ്മളിപ്പോൾ പൗഡറൊക്കെ കലക്കി ചെയ്യുന്ന പുഡിങ്ങൊന്നും ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമാവണമെന്നില്ല. ഇതൊക്കെ ആകുമ്പോൾ ഒരു വെറൈറ്റി ആയില്ലേ, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ടും. പിന്നെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിലെല്ലാം നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക.